നമസ്കാരം വളഞ്ഞ വഴിയിൽ മിൽമയിൽ അധികാരം പിടിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് വീണ്ടും തിരിച്ചടി മിൽമയിൽ ഭരണം പിടിക്കാൻ ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ ബിൽ രാഷ്ട്രപതി തള്ളി ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ച ബില്ലുകളിൽ ഒന്നാണിത് ക്ഷീരസംഘം ബില്ലിനാണ് അംഗീകാരം ലഭിക്കാത്തത് മിൽമാം ഭരണം പിടിക എന്ന ലക്ഷ്യത്തോടെയാണ് നിയമസഭയിൽ ക്ഷീരസംഘം സഹകരണ ബില്ല് കൊണ്ടുവന്നത് ഇത് ഗവർണർ പിടിച്ചു പ്രാദേശിക ക്ഷീര സംഘങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റർക്കോ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ പ്രതിനിധിക്കോ സമിതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അവകാശം നൽകുന്നതാണ് ബില്ല് ക്ഷീര കർഷകരുടെ പ്രതിനിധികൾക്കല്ലാതെ അഡ്മിനിസ്ട്രേറ്റർക്ക് വോട്ട് അവകാശം നൽകുന്നത് ജനാധിപത്യ തത്വത്തിനും ആശയത്തിനും വിരുദ്ധമാകുമെന്നാണ് ഗവർണറുടെ കാഴ്ചപ്പാട് സംസ്ഥാനം ഭരണ സംവിധാനം ഉപയോഗിച്ച് സഹകരണ സംഘം ഭരണത്തിൽ പിടിമുറുക്കുന്നതിനുള്ള നടപടിയായിട്ടാണ് ഈ നിയമനിർമ്മാണത്തെ രാജ്ഭവൻ കാണുന്നത് ബിൽ അംഗീകരിക്കാൻ വിസമ്മതിക്കുന്നതിനെ തുടർന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി ഗവർണറെ കണ്ട് വിശദീകരണം നൽകിയെങ്കിലും അത് തള്ളുകയാണ് ഉണ്ടായത് ക്ഷീര സംഘങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റർക്ക് വോട്ട് അവകാശം നൽകാനുള്ള വ്യവസ്ഥ നേരത്തെ കൊണ്ടുവന്നിരുന്നു ഇതിന്റെ തുടർച്ച നിലയിലാണ് അഡ്മിനിസ്ട്രേറ്റർ ചുമതലപ്പെടുത്തുന്നയാളിന് വോട്ടവകാശം നൽകുന്നതെന്നും മന്ത്രി വിശദീകരിച്ചു എന്നാൽ വോട്ടവകാശം ഒരാളെ എങ്ങനെ ചുമതലപ്പെടുത്തുമെന്ന ചോദ്യമാണ് ഗവർണർ ഉയർത്തിയത് ബിൽ അംഗീകരിക്കുമെന്ന ഉറപ്പ് ഗവർണർ നൽകുകയും ചെയ്തിരുന്നില്ല മന്ത്രി എത്തി വിശദീകരിച്ചിട്ടും വഴങ്ങിയില്ല ജനാധിപത്യ തത്വത്തിനും ആശയത്തിനും വിരുദ്ധമാകുമെന്ന് ഗവർണർ വിലയിരുത്തി തുടർന്ന് ബിൽ രാഷ്ട്രപതിക്ക് വിടുകയാണ് ഉണ്ടായത് ഇപ്പോൾ ആ ബില്ലാണ് രാഷ്ട്രപതി തള്ളിയിരിക്കുന്നത് ക്ഷീര സംഘത്തിൽ വർഷം അഞ്ഞൂറ് ലിറ്റർ പാൽ കൊടുക്കുന്ന കർഷകർക്ക് മാത്രം ക്ഷേമനിധിയിൽ അംഗത്വം എന്ന വ്യവസ്ഥ ഒഴിവാക്കി ഒരിക്കലെങ്കിലും പാൽ നൽകുന്നവർക്ക് അംഗത്തിന് അപേക്ഷിക്കാം എന്നതായിരുന്നു ബില്ലിലുണ്ടായിരുന്നത് ക്ഷേമനിധിയിലേക്കുള്ള അപേക്ഷകളെല്ലാം ഓൺലൈനായിരിക്കും ബോർഡിലെ ഭരണസമിതിയിൽ പന്ത്രണ്ട് അംഗമായിരുന്നത് പതിനാറാക്കിയെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞിരുന്നു കാലിത്തീറ്റ ഉത്പാദന സ്ഥാപനങ്ങളും സ്വകാര്യ ഡയറികളും ഉൾപ്പെടെ ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ക്ഷേമനിധിയിലേക്ക് സംഭാവനയാണ് നൽകിയിരുന്നത് ഭേദഗതി വന്നതോടെ സർക്കാർ നിശ്ചയിക്കുന്ന തുക അവർ ക്ഷേമനിധി വിഹിതമായി നൽകണമെന്നതുമായിരുന്നു വ്യവസ്ഥ ചെയ്തിരുന്നത് ഗവർണർ ഒപ്പിടാതെ ഏഴ് ബില്ലുകളായിരുന്നു രാഷ്ട്രപതി അയച്ചത് ക്ഷീര സംഘം സഹകരണ ബില്ലുകൂടി തള്ളിയതോടെ ഏഴ് ബില്ലുകളിൽ രാഷ്ട്രപതി തള്ളിയവയുടെ എണ്ണം നാലായി ക്ഷീരസംഘം അഡ്മിനിസ്ട്രേറ്റർക്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അധികാരം നൽകുന്നതാണ് ബില്ല് ഇതിലൂടെ മിൽമയുടെ ഭരണം പിടികാമെന്നായിരുന്നു സർക്കാരിന്റെ കണക്കൂട്ടൽ ഇതിനാണിപ്പോൾ തിരിച്ചടി നേരിട്ടിരിക്കുന്നത് ഗവർണറുമായി പോരിന് മൂർച്ചുകൂട്ടിയിരിക്കുന്ന ഇടത് സർക്കാരിന് രാഷ്ട്രപതിയുടെ ഈ തീരുമാനങ്ങളെല്ലാം തിരിച്ചടിയാണ് ഗവർണർ സർക്കാർ പോരിനിടെയാണ് സംസ്ഥാന സർക്കാരിന്റെ നേട്ടമായി ലോകായുക്തയുടെ ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി ഒപ്പിടുകയും ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിലാണ് നിയമസഭ ലോകായുക്ത ഭേദഗതി ബില്ല് പാസാക്കിയത് ഗവർണർക്കെതിരെ സുപ്രീംകോടതി രൂക്ഷ വിമർശനം നടത്തിയതിന് പിന്നാലെയാണ് ഏഴ് ബില്ലുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാഷ്ട്രപതിക്ക് വിട്ടത് ലോകായുക്തയുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന ബില്ലാണ് കേരള നിയമസഭ പാസാക്കിയ ലോകായുക്ത നിയമ ഭേദഗതി ബിൽ ഈ നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഗവർണർ ബില്ലിൽ ഒപ്പിടാതെ നീട്ടിക്കൊണ്ടുപോയത് തുടർന്ന് കേരള നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഒപ്പിടാതെ വൈകിപ്പിക്കുന്നതിനെതിരെ സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു ഗവർണറുടെ നടപടിയിൽ സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം ഉണ്ടായതിനു പിന്നാലെയാണ് ലോകായുക്ത ബില്ലടക്കുന്നത് ഏഴ് ബില്ലുകൾ ഗവർണർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ രാഷ്ട്രപതിയുടെ തീരുമാനത്തിന് വിട്ടത് സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന രണ്ട് ബില്ലുകൾ വൈസ് ചാൻസലർ നിയമനത്തിനുള്ള തെരഞ്ഞെടുപ്പ് സമിതി സംബന്ധിച്ച ബിൽ ലോകായുക്ത നിയമ ഭേദഗതി ബിൽ സഹകരണ നിയമ ഭേദഗതി ബിൽ എന്നിവയായിരുന്നു രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയച്ചത്